നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും റിലേറ്റീവ്സിനോടൊക്കെ എത്തിക്കണം. നിങ്ങളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ ഈ യുക്രൈൻ ബോർഡറിൽ സ്ട്രക്കായി കിടപ്പുണ്ടെങ്കിൽ നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതുകൊണ്ട് ഇത് മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മളിവിടെയുള്ള കുറച്ച് പേരുടെ നമ്പർ ഷെയർ ചെയ്ത് തരാം. ആ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് ഈ പോളണ്ട് ഉക്രൈൻ ബോർഡറിൽ നമ്മൾ അവിടെ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് വന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ കൂടെ. ഞാൻ അവരുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് തരാം. നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം. ആദ്യത്തെ ദിവസം ഞങ്ങൾ നടക്കുമായിരുന്നു. ഒരു 10-35 കിലോമീറ്ററോളം മുമ്പ് തന്നെ വണ്ടി നിർത്തിയിട്ടിട്ട് ബോർഡർ വരെ നടന്ന് ബോർഡറിൽ ചെന്നിട്ട് എന്നിട്ടാണെങ്കിൽ നമുക്ക് അവിടെ കയറാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം നിന്ന് ഒരു രാത്രി 7 മണിക്ക് ഞങ്ങൾ ബോർഡറിൽ ചെന്ന് ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ആ ബോർഡറിൻ്റെ അവിടെ എത്തിയത് ഒരു 12 മണിയോ 11 മണിയോ ആയിട്ടുണ്ടാവും. എന്നിട്ട് അവിടുന്ന് പിന്നെയും ഒരു 6-7 മണിക്കൂർ ഈ നിന്ന് ബോർഡർ ക്രോസ് ചെയ്യാൻ നോക്കിയിട്ട് കടത്തി വിടാതെ അവിടെ ആൾക്കാർ മൊത്തത്തിൽ ഇടി തമ്മിൽ തല്ലും. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാനോ മീൻസ് ഒന്ന് നിന്ന് തിരിയാൻ പോലും പറ്റില്ല. ഫ്രണ്ടിലോട്ട് കയറാനോ ഇറങ്ങാനോ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത അവസാനം ആദ്യത്തെ ദിവസം ഉപേക്ഷിച്ചിട്ട് പോരുക ചെയ്ത് ബോർഡർ ക്രോസ് ചെയ്യാനുള്ള ശ്രമം തന്നെ. പിന്നെ പിറ്റേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം രാത്രി, ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യാൻ ചെന്നിട്ട് ഞങ്ങളവിടെ എല്ലാവരോടും പറഞ്ഞ അവസാനം കുറച്ചുപേര് സഹായിക്കാൻ വന്ന് ബോർഡർ എങ്ങനെയോ ക്രോസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ സൈഡിൽ നീട്ടിയായിട്ട് ഒരു 5 പെൺപിള്ളേരുണ്ടായിരുന്നു. ഒരു സർക്കിൾ പോലെ ഫോം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളില് എല്ലാവരെയും ചവിട്ടി കുത്തി ഇടിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് ഞങ്ങളാകെ എന്തോ അവിടെ തന്നെ എന്തോ ഇല്ലാണ്ടാവുന്നുള്ള അവസ്ഥയെ അങ്ങനെ ചവിട്ടും കുത്തും ഒക്കെ കിട്ടി അവസാനം എങ്ങനെയോ ബോർഡർ ക്രോസ് ചെയ്ത്. അത്രയും ബുദ്ധിമുട്ടാണ് പോളണ്ട് ബോർഡർ മീൻസ് യുക്രൈനിയൻ ബോർഡർ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. യുക്രൈനിയൻ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ പോളിഷ് ബോർഡർ അത്യാവശ്യം സ്മൂത്തായിട്ട് ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് യുക്രൈനിയൻ ബോർഡർ ക്രോസ് ചെയ്തിട്ട് എക്സിറ്റിൽ ഞങ്ങൾക്ക് എക്സിറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ അന്ന് രാത്രി ഫുൾ ഉറങ്ങാനൊന്നും പറ്റില്ല. നമ്മളവിടെ പാർട്ടിൽ തന്നെ നിന്ന് കുറേ പിള്ളേരുണ്ട്, കുറേ യുക്രൈനിയൻസ്, പല ആൾക്കാരെല്ലാവരും ഉണ്ട്. അപ്പം ഇങ്ങനെ ബോർഡറിൽ അന്ന് രാത്രി ഫുൾ നിന്ന് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. നിന്ന് പോയോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയ അവസാനം അതിനും നമുക്കിപ്പോൾ സ്റ്റാമ്പ് ചെയ്യാൻ പോകണമെങ്കിൽ അവിടെയും മീറ്റിംഗ് കുത്തും ഈ കമ്പി കെട്ടി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ ചാടിക്കിടക്കുക, നമുക്ക് ക്യൂവിലൊന്ന് പോകുന്ന അങ്ങനെ ഒരു ഇതും ഇല്ലാതെ, പിന്നെ അതിലും കുട്ടികളെ മീൻസ് തല്ലുക. അവിടുത്തെ സോൾജേഴ്സൊക്കെ ചിലപ്പം ഞങ്ങൾ കയറി വരുമ്പോഴും നടക്കുമ്പോഴൊക്കെ ചാടുന്ന പിള്ളേരൊന്നും അല്ലായിരിക്കും, ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് അടി കിട്ടും. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമുക്ക് പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുമായിരുന്നെങ്കിൽ, അതോറിറ്റി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വന്നത് 2 ദിവസം മുന്നേ ആണെങ്കിലും ഞങ്ങൾ 2-4 ദിവസം മുന്നെയാണ് ഇതിപ്പോൾ എന്നും നമുക്ക് ഇതുപോലെ ബോംബിൻ്റെ അല്ലെങ്കിൽ ബോംബിൻ്റെ എന്തെങ്കിലും സൈറം വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഷെൽട്ടറിൽ മാറ്റും ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ല, നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിരിക്കത്തില്ല. നമ്മൾ ഇന്ന് വരെ നമുക്ക് ഇപ്പോൾ ഈ ഇവിടെ -5 ഒക്കെയാണ്, നമ്മൾ ഹൈഡ്രേറ്റഡ് ആണ്, നമ്മൾ കിടന്ന് വിറയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ആ ക്യൂ ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ അതോറിറ്റി റെസ്പെക്റ്റീവ് അതോറിറ്റി ഇടപെട്ട് ആ ക്യൂ ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ പാത്ത് ഒന്ന് ഈസി ആക്കാൻ പറ്റുമായിരുന്നു അതോറിറ്റിക്ക്. അത് എന്തുകൊണ്ട് ചെയ്തില്ല, അത് പറ്റാഞ്ഞിട്ടാണോ, അത് നമുക്ക് ഇപ്പോഴും ഡൗട്ടാണ്. പിന്നെ പറയുവാണെങ്കിൽ നമ്മൾക്ക് ഹെൽപ്പിന് കുറേ പേരുണ്ടായിരുന്നു, അതൊരു സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ബോർഡറിൽ പെട്ടപ്പോൾ തന്നെ നമുക്ക് പോളണ്ടിൽ നിന്നുള്ള നമ്മുടെ ബോർഡറിന് നമ്മുടെ യുക്രൈൻ്റെ ബോർഡറിലുള്ള പോളണ്ടിലുള്ള കുറേ ചേട്ടന്മാർ കുറേ മലയാളി ചേട്ടന്മാർ നമുക്ക് ഹെൽപ്പിനുണ്ടായിരുന്നു. നമുക്ക് അത് നമ്മളോട് എന്നും രാവിലെ വിളിച്ച് അവർ അപ്ഡേറ്റ് ചോദിക്കുമായിരുന്നു. ഇപ്പോഴും ഇന്ന് രാവിലെ വരെ നമ്മൾ ഇമിഗ്രേഷൻ ഇറങ്ങിയപ്പോൾ അവർ ഓരോരോ മെസ്സേജ് അയച്ച് അപ്ഡേറ്റ് ചോദിക്കുമായിരുന്നു. അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അവരാണ് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവരോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ ജേണി കുറച്ചെങ്കിലും ഈസിയാക്കി തന്ന എല്ലാവരോടും, കുറേ മീഡിയാസ്, കുറേ സംഘടനകൾ എല്ലാവരോടും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഏജൻറ് എല്ലാവരോടും ഒരുപാട് നന്ദി. അത്രയ്ക്ക് തന്നെ പറയാറു. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇവിടുത്തെ അവസ്ഥ, ഈ ബോർഡറിലെ അവസ്ഥ. ഇനി ഒരുപാട് പേര് അവിടെ സ്ട്രക്കായി കിടപ്പുണ്ട്. അവർക്ക് വേണ്ടി ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മൾ
ഇതിപ്പോ ക്രോസ് ചെയ്തു വന്നൊരു സെറ്റ് പിള്ളേരാണ്. നമ്മൾ ഇവർക്ക് ഫുഡും വെള്ളം എല്ലാം കൊടുത്തോണ്ടിരിക്കണം. അവരെല്ലാം വളരെ ടയേർഡാണ്. ഈ സ്റ്റുഡൻസിനെ നമ്മൾ താൽക്കാലികമായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കാറിലിരുത്തിയേക്കുമായിരുന്നു. ഇപ്പൊ ഇന്ത്യൻ എംബസിയുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെ അവിടെ ബസ്സിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഉള്ള സ്റ്റുഡൻസിന് നമ്മൾ ഇന്ത്യൻ എംബസിയുടെ വണ്ടിയിലേക്ക് കൊണ്ടുവച്ച് കൊടുത്ത് കയറ്റിവിട്ടിട്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന പുതിയ ആൾക്കാരെ റിസീവ് ചെയ്ത് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. കാറിലോ കാ രണ്ട് പിള്ളേരുണ്ട് വണ്ടിയിൽ. അറിയാൻ മേലാത്ത ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. ഈ പെങ്കൊച്ച് കാശ്മീരിൽ നിന്നുള്ളതാണ്. അവളിതുപോലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തണുപ്പത്ത് നിന്ന് കാലെല്ലാം പൊട്ടി നടക്കാനൊന്നും വയ്യ. അപ്പം മെഡിക്കൽ അസിസ്റ്റന്റിന് വേണ്ടി നിൽക്കുകയാണ്. അതുപോലെ ഇത് നമ്മുടെ മലയാളി പിള്ളേരാണ്. അതിലൊരു പയ്യന്റെ കാല് യുക്രൈനി സോൾജിയർ അടിച്ച് പൊട്ടിയിരിക്കുകയാണ്. ഒന്ന് പറയാമോ ബോർഡറില് പറയാനായിട്ട്? ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇച്ചിരി മോശമായിരുന്നു. വലിയ ഇടങ്ങേറായിരുന്നു നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരെ എത്താൻ. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നു ഇവാക്യുവേഷൻ റെസ്ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ. അതല്ലേ വളരെയധികം തണുപ്പും കഷ്ടതകളും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് മുതലേ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പക്ഷേ ഗതിയിൽ ഒന്നാമത് ഈ ബോർഡർ വരെയുള്ള വണ്ടി എടുക്കണം. അതാ ഏത് ബോർഡറിൽ ഇറങ്ങേണ്ടതെന്ന് അറിയില്ലായിരുന്നു ആദ്യം. ഇങ്ങനെ ഒരു എംബസിന്റെ ഒരു ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ബോർഡർ തുറക്കുന്നു പറഞ്ഞായിരുന്നു, പക്ഷെ കറക്റ്റ് ഇൻഫർമേഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ആദ്യം പോയത് മറ്റേ റാവാറുസ്ക എന്ന് പറഞ്ഞ ബോർഡറിലോട്ടായിരുന്നു എല്ലാവരും പോയത്. അതുകൊണ്ട് അവിടെ തോനെ ഇന്ത്യൻസ് സ്റ്റാൻഡേർഡായി പോയിരുന്നു. അവിടെ ബൈക്ക് കാറ് മാത്രമേ വരുന്നവരെടുക്കുന്നു പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് ഷെയ്നി എന്ന് പറഞ്ഞ ബോർഡറിലേക്ക് പെട്ടെന്ന് നമുക്ക് എവിടെ നിന്ന് എംബസിന്ന് എവിടെ നിന്ന് ഒരു സർക്കുലർ കിട്ടി ആ ബോർഡർ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളപ്പോൾ തന്നെ അടുത്ത ബസ് അല്ല, നമ്മൾ വന്നിട്ട് ബസ് തന്നെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് ഏകദേശം ഒരു ബസ്സിന് വേണ്ട 60,000-70,000 കൊടുത്തു. അത് കൊടുത്തിട്ട് നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ട് ഷെയ്നി ബോർഡറിലേക്ക്. അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അന്ന് രാത്രി നമുക്ക് എന്ത് ചെയ്താലും ഒരു നമ്മളെങ്ങനെയൊക്കെ എങ്ങനെ ഒരു 5,000-6,000 ആളുകൾ യുക്രൈനിയൻസ് മാത്രം ഉണ്ടായിരുന്നു. അവർ നമ്മളതിലേക്ക് അടുപ്പിക്കണില്ല. നമ്മളെ വെറും 150-200 മലയാളീസ് ഇന്ത്യൻസ് ആണ് പോയത്. ഈ പ്രത്യേകിച്ച് തന്നെ ബോർഡർ ക്രോസ് ചെയ്യണ ആ ഏരിയയിൽ തന്നെ ഒരു സെല്ല് മാതിരിയാണ്. ഇത് സത്യം പറഞ്ഞൊരു എന്താ പറയാ ഹിറ്റ്ലറിന്റെ കാലത്തുള്ള ഒരു മറ്റേ പറഞ്ഞില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവർ ആണുങ്ങള് പെണ്ണുങ്ങളെന്നുള്ള വേർതിരിവിലായിരുന്നു. മറ്റേ ആണുങ്ങൾ പോയിസിനെട്ടൊക്കെയാണ് ഈ ഉണ്ടെന്ന് ഉള്ളതിനോട്ടെ. ഇത് ആണെന്നില്ല പെണ്ണെന്നില്ല വേർതിരിവില്ലാണ്ടായിരുന്നു ഒന്നും പറയുന്നത്. എങ്ങനെയൊക്കെ ഇപ്പൊ ഇവിടെ എത്തി അത് മാത്രമേ പറയാനുള്ളൂ. ഇനിയിപ്പോ ആകെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ കുറച്ചു പിള്ളേരോടെ വരാനുണ്ട്. അവരോടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാവും. അത് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോകാലോ എന്നുള്ളൊരു വിശ്വാസത്തിലില്ല. ഇത് ഇന്ത്യൻ എംബസിയുടെ വണ്ടിയാണ്. നമ്മൾ ഇവരെ സേഫായിട്ട് ഈ വണ്ടിയിൽ കയറ്റി വിടുകയാണ്. ഇനി അടുത്ത വേറൊരു ബസ് വരുന്നുണ്ട്.